മാനുഷിക മൂല്യങ്ങളിൽ വന്ന ഈ വിലയിടിവ് ഒരു പൊട്ടിത്തെറിക്കലിൽ എത്തിയതാണ് ഇക്കഴിഞ്ഞ മഹായുദ്ധം. ആ യുദ്ധം കൊണ്ട് മനുഷ്യർ എന്ത് നേടി? വിദ്വേഷത്തിന്റെ വെടിമരുന്ന് കൊണ്ട് മനുഷ്യ സാഹോദര്യത്തെ പൊട്ടിത്തെറിപ്പിച്ച ഘാതകന്മാരാകട്ടെ ചില നേതാക്കന്മാരും രാഷ്ട്രതലവന്മാരുമായി വിരാജിക്കുന്നു. ലോകത്തെ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും ലോകത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ട വിഭവശേഷികൾ ആയുധ സമാഹരണത്തിനായി കുന്നുകൂട്ടുന്നു. പ്രളയം കഴിഞ്ഞ് ജീവജാലങ്ങളിൽ പെറ്റുപെരുകാൻ തുടങ്ങിയപ്പോളെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഭൂമിയിലെ യഹോവ ഇങ്ങനെയാണെന്ന് പ്രഖ്യാപനം ചെയ്യാം. സത്യത്തിന്റെ മാർഗം വിട്ടു നടക്കുന്നവർക്ക് ദൈവരാജ്യത്ത് സ്ഥാനമില്ല. ഈ രാജ്യത്ത് സ്ഥാനം ഉണ്ടാവോ? അത് മതി. അന്ന് നോഹ യഹോവയായിരുന്നെങ്കിൽ ഇന്ന് എത്ര പള്ളികൾ ഉണ്ടാകുമായിരുന്നു. ദൈവപുത്രന് കുരിശായി കൊടുത്തോളൂ. വിശ്വാസികളല്ല വായനക്കാരാണ് വില നിശ്ചയിക്കുന്നത്. അക്രമവും അനീതിയും വെറുക്കുന്ന ഒരാൾ സത്താവുണ്ടെന്ന് പറയുന്നത് തലയ്ക്ക് വട്ടായതുകൊണ്ട് അല്ലാതെന്ന്. മനുഷ്യന്റെ മഹത്വത്തിലും വിധിയിലും വിശ്വാസമുള്ളത് കൊണ്ട് മനുഷ്യൻ ചിന്തിച്ചു വെളിച്ചമല്ല പൊള്ളലാണ് വേണ്ടതെന്ന്. രാഷ്ട്രീയ ചൂഷണത്തിന്റെ പുതിയ പേരുകളാണ് സഖ്യം, സഹായം. സഹായം വേണ്ടാത്തവരെ അത് വാങ്ങാൻ പോകും. യഹോവയിൽ ലോകത്തെ ജീവജാലങ്ങളോട് ഒരു കരാർ ചെയ്തിരുന്നു, ഭൂമിയിൽ നന്മ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന്. ആ കരാറിന്റെ അടയാളം അത്രേ മനവില്ല. ഇത്തവണ നടുവിൽ ഒരു പെട്ടകം മുഴുകി നടക്കും, വരും പാപത്തിന്റെ കര കഴുകിക്കളയാൻ വരും. മനുഷ്യനോടുള്ള എന്റെ കരാർ അവസാനിച്ചിരിക്കുന്നു. ഒരു പ്രളയം കൊണ്ടല്ലാതെ ഈ ലോകത്തെ രക്ഷിക്കാനാവില്ല. വീണ്ടും ഒരു പ്രളയം കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാനാകുമോ? നോഹ, നിനക്ക് രോഗമില്ല, എഴുന്നേൽക്ക്. ദൈവമേ, നോഹ എഴുന്നേൽക്ക്. യഹോവയുടെ അരുളപ്പാടിനെ കുറിച്ചും പുണ്യവാളൻ പെട്ടകം പണി തുടങ്ങിയതിനെ കുറിച്ചും മിസിസ് നോഹ ഇന്നലെ ചെയ്ത പ്രസ്താവനയെ തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഒന്നോ രണ്ടോ തവണ മാത്രം മാരകായുധങ്ങളുള്ള രാജ്യങ്ങളൊക്കെ അവയെല്ലാം പരീക്ഷിച്ചു നോക്കുകയാണ്. മിസിസ് നോഹയിലൂടെ ലോകം അറിഞ്ഞതും യഹോവയ്ക്കുണ്ടായതായ വെളിപാടിനെ കുറിച്ച് രസകരമായ വിവരങ്ങളാണ് വിസ്മയിൽ വെളിപ്പെടുത്തുന്നത്. ഭേദമായത് തന്നെ ദൈവം ഉണ്ടായത് തെളിവല്ലേ? ഈ ലോകം ഭേദ
വിശ്വാസിയല്ല അല്ലെ? ഞാനൊരു വിഡ്ഢീമൻ അല്ല. ഈ ലോകം അവസാനിക്കുമെന്ന യഹോവയുടെ അരുളപ്പാട് ഈ നോഹാ പുണ്യവാളൻ കേട്ടതോ? ഇല്ലാത്ത യഹോവയുടെ പറയാത്ത അരുളപ്പാട് പറയണം. ഈ ലോകം അവസാനിക്കുമെന്നപ്പോ താങ്കൾ വിശ്വസിക്കുന്നില്ലേ? സത്യത്തിൽ മനുഷ്യവേട്ടക്കാരെ മനുഷ്യരാക്കാൻ വേണ്ട കരുത്ത് മനുഷ്യൻ നേടണമെന്ന് തോന്നുന്നു. പ്രളയത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള മനുഷ്യവേട്ടക്കാർ. പുണ്യവാളൻ വരുന്നതിന് മുമ്പ് നടന്നിരിക്കണം. മനുസരിച്ച് ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ. ഇതുവരെയായി 113 രാജ്യങ്ങൾ പെട്ടകത്തിൽ സീറ്റിന് അപേക്ഷിച്ചിട്ടുള്ളതായി പ്രളയ കാര്യാലയം ഇന്ന് വെളിപ്പെടുത്തി. സ്വാർത്ഥ താല്പര്യങ്ങളാകാതിരിക്കട്ടെ.